ബഹുമാന നിസാമുദ്ദീൻ മഹബൂബില്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിക്കുന്നു. ഇവരൊക്കെ എവിടെയാണ് കച്ചവടം ചെയ്തത്? കായനു അമേരിക്കക്കു ലണ്ടൻക്കു ദുബൈക്കു അമാറാക്കുക. ഇവരൊക്കെ എവിടെയാണ് അമേരിക്കയിലേക്കോ ലണ്ടനിലേക്കോ ദുബായിലേക്കോ അമാറാത്തിലേക്കോ ഒക്കെ പോയത്? അവര് ആ സ്ഥലത്ത് നിന്ന് ബഗ്ദാദിലേക്ക് വന്നു. അവർ നിസാമുദ്ദീൻ മഹബൂബിലായി ദില്ലിമേ ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ മഹബൂബിലായി ആ ഡൽഹിയിൽ തന്നെ താമസിച്ചു, അവിടെ തന്നെ നിന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കുന്നു. ആരാണ് അവരെ ഭക്ഷിപ്പിച്ചത്? അല്ലാ ഖിലാറായ നിസാമുദ്ദീൻ ഔലിയാ ഖിലായ്. അള്ളാഹു തീറ്റിപ്പിച്ചോ അതല്ല നിസാമുദ്ദീൻ ഔലിയയാണ് തീറ്റിപ്പിച്ചത്? ബാദ്ഷാ രാജ്യം ഭരിക്കുന്ന ആള് പരേഷാൻ ബേജാറിലാണ്. നിസാമുദ്ദീൻ കോ ഇത്നീ ഷോഹ്രത് മിലി ഹൈ, നിസാമുദ്ദീൻ ഇത്രയും പ്രസിദ്ധിയോ? ഇസ്കി ഷോഹ്രത് കോ ഖതം കരോ, ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധി അവസാനിപ്പിക്കണം. ഇസ്കാ ലങ്കർ ഖതം കരോ, ഇദ്ദേഹത്തിന്റെ ഭക്ഷണശാല അവസാനിപ്പിക്കണം. അപ്പ പൂരെ വ്യാപാരിയോ കു ദില്ലിക്ക് ബോൽ ദിയാ കി കോയി നിസാമുദ്ദീൻ ഔലിയാ കെ ജോ ഹൈ മുരീദീൻ കോ ഖാൻഖാ ഹാദിമോ കോ കോയി ഗിസാ നീ ബേച്ചന കോയി ഗല്ലാ നീ ബേച്ചന. രാജ ഉത്തരവ് പുറപ്പെടുപ്പിച്ചു, ഡൽഹിയിലുള്ള എല്ലാ കച്ചവടക്കാർക്കും വ്യാപാരികൾക്കും നിസാമുദ്ദീൻ ഔലിയക്കോ അവരുടെ ഭക്ഷണശാലയിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന ആ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്ന മുരീദന്മാർക്കോ സേവകന്മാർക്കോ പട്ടണത്തിൽ നിന്ന് രാജ്യത്തു നിന്ന് ഒരു സാധനവും കൊടുക്കാൻ പാടില്ല, എന്ത് വില തന്നാലും കൊടുക്കരുത്. ഖുദ്ദാം ബാസാർ കുവേ, ആ സേവകന്മാര് ഭക്ഷണം ഉണ്ടാക്കുന്നവര് അങ്ങാടിയിൽ പോയി സർക്കാർ ബാസാക്കെ കൈവ്യ സുനാദി, തങ്ങളടുക്കലും മടങ്ങി വന്നിട്ട് നാട്ടിലുള്ള അവസ്ഥ പറഞ്ഞു. കോയിനി ദേര ആരും നൽകുന്നില്ല. സർക്കാർ പോലെ ബേഴ്ജാ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞങ്ങളോട് ഇരുന്നോളി. ദോ ചാർ ഘണ്ടേ ഗുസരേ, ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞു. സർക്കാർ ഫർമായ, മഹാനവറുകൾ പറഞ്ഞു, ജമുന കിനാരെ ബാസാർ ഹൈ വഹാൻ സേ ഖരീദ് കെ ലാ, ആ യമുന നദിക്ക് തീരത്ത് ഒരു അങ്ങാടി വന്നിട്ടുണ്ട്, അവിടെ പോയി വാങ്ങിക്കോളീ. അബ് ഖുദാം വാഗേ, അവ ഈ ജോലിക്കാർ അവിടെ പോയി സാമാൻ ഖരീദറേ, സാധനങ്ങൾ വാങ്ങുകയാണ്. പൈസ കൊടുത്തു. യേ നിസാമുദ്ദീൻ കാ ബാസാർ ഹൈ യേ, ആ പൈസ നീ ചൽതാ തുമാരാ ജാവോ ലേക്ക് ചലേ ജാവോ ജിത്തി ദൂരത്തെ ലേ ജാവോ. അപ്പൊ ആ മാർക്കറ്റ് അങ്ങാടിയുള്ളവർ പറയുന്ന എന്താണ്? പൈസ കൊടുത്തപ്പോ ഏ ഇവിടെ പൈസ വാങ്ങൂല, ഇത് നിസാമുദ്ദീൻ അവരുടെ മാർക്കറ്റ് അവരടുക്കുള്ള അങ്ങാടിയാണ്, ഇവിടെ പൈസ ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ കൊണ്ടുപോയി കോളിതാണ്. അല്ലാഹു റിസ്ക് ദേതാ ഹൈ, അല്ലാഹു ആണ് റിസ്ക് നൽകുന്നത്. റാസിഖ് ഹഖീഖി വോ ഹൈ, യഥാർത്ഥ ഭക്ഷണം നൽകുന്നവൻ റാസിഖ് അവനാണ്. റിസ്ക് കി ഫിക്ർ മേ അപ്നി സിന്ദഗി കോ സായേ നഹീ കർന, റിസ്കിന്റെ ഭക്ഷണത്തിന്റെ അന്വേഷണത്തിലായി തന്റെ ജീവിതം നഷ്ടപ്പെടുത്തരുത്. തിജാരത് കരോ മുഖ്തസർ, കച്ചവടം ചെയ്യുക ചുരുങ്ങിയ നിലയിൽ. മുലാസിമത് കരോ മുഖ്തസർ, തൊഴിൽ ചെയ്യുക ചുരുങ്ങിയ നിലയിൽ. ആജ് കാ കാം നികൽ ജാനാ, ഇന്നത്തെ കാര്യം നടക്കണം. കൽ അല്ലാ സിന്ദാ റഖാ, നാളെ അല്ലാഹു ജീവിപ്പിച്ചാൽ ദേഖൂംഗാ മൈ, അപ്പ ആ നാളത്തെ കാര്യം. കൽ കി ഫിക്ർ മുസൽമാൻ കോ നൈ, നാളത്തെ കുറിച്ച വിചാരം മുസൽമാനിൽ. മുസൽമാൻ കാ കൽ, മുസൽമാന്റെ നാളെ. ഖബർ മൗത് ആഖിർ, മരണവും ഖബറും ആഖിറവുമാണ്. ഈ ഇസ്ലാം കേ ജോ ഷാഹ്കാർ ഹൈ ജോ ഉലൂം ഹൈ വോ ആപ്കേ സാമനേ രഖ് റഹാ ഹൂം, ഇസ് പർ അഗർ ആപ് കാർബൻ ഹോ ജായേംഗേ അല്ലാഹ് ബേഗുമാൻ തുംകോ റിസ്ക് മാലാമാൽ കരേഗാ. ഇത് ഞാന് ഇസ്ലാമിന്റെ അത്യുന്നതമായ അനുഗ്രഹങ്ങൾ, ഇസ്ലാമിന്റെ ഉന്നതമായ അറിവുകളാണ് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അറിവനുസരിച്ച് ഇതിനെ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ നിങ്ങൾ ഭാവിക്കാത്ത സ്ഥലത്ത് നിന്ന് അല്ലാഹു തആല നിങ്ങളുടെ ഭക്ഷണത്തിനുള്ള ഇന്തിലാമും ഏർപ്പാടും അവൻ ചെയ്യും. മുസൽമാൻ യേ ഫിക്ർ മേ റഹ്നാ, മുസൽമാൻ ഈ വിചാരത്തിലാകണം. മൈ മഗ്രിബ് കി നമാസ് അദാ കിയാ, ഞാൻ മഗ്രിബ് നിസ്കരിച്ചു. ഇശാ തക് ക്യാ ഹസനാത് മുജ്സേ ജാരി രഹേ, ഇനി ഇശ വരെ ഏത് ഹസനാത്താണ് എന്നിലൂടെ ഉണ്ടാവേണ്ടത്? അഗർ ഹസനാത് ജാരി നീ ഹുവേ, അങ്ങനെ ഒരു ഹസനാത്ത് എന്നിലൂടെ നടപ്പിലായില്ലെങ്കിൽ, വോ ഹസാരേ വാലി സിന്ദഗി, പിന്നെ അത് നഷ്ടത്തിലുള്ള ജീവിതമാണ്. ക്യാ ഹസനാത് കരും, എന്ത് ഹസനാത്ത് നന്മയാണ് ചെയ്യ? ദൗറേ ഹാദർമേ, ഈ കാലഘട്ടത്തില് മഗ്രിബ് കി നമാസ് പൊള്ളിയാമേ അബ്ക്യാ ഇശാ തക് ദേഖൂംഗാ, ഞാന് മഗ്രിബ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചില്ലേ, ഇനി ഇശ നിസ്കരിക്കാം, അതുവരെ എന്താ ഞാൻ ചെയ്യാനുള്ളത് എന്നാണ്. അല്ലാ മഗ്രിബ് സേ ഇശാ തക് ഗാഫിൽ റഹനേ കാ ഹുക്കും നീ ദിയാ തുമാരേ,
അല്ലാഹു തആല മഗ്രിബ് മുതൽ ഇശ വരെ ഗാഫിലായി അശ്രദ്ധനായി ജീവിക്കാൻ നിങ്ങൾക്ക് അനുവാദം നൽകിയിട്ടില്ല. കബീ ഗാഫിൽ നൈ മുസൽമാൻ, മുസൽമാൻ ഒരിക്കലും അശ്രദ്ധനല്ല. ക്യാ കർന, എന്ത് ചെയ്യണം? ഹസനാത് കി തലാഷ്, ഹസനാത് നന്മകളുടെ അന്വേഷണം. ജലീൽ ഖദർ സഹാബ, ഉന്നതന്മാരായ സഹാബത്ത്, ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടും, അന്നേരം ഇരുളായ സമയത്ത് മസ്ജിദ് നബവിക്കോ താഹീർ സേ പൗഞ്ച്. പക്ഷേ മസ്ജിദ് നബവിയിൽ എത്തുന്നത് വൈകിട്ടാണ്. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു, ആപ്കെ ക്യാ മശാഗിൽ ഹേ ഉസ്കോ ജാൻനേകേ തരഫ് ആപ്കേ തരഫ് ലഗ് ഗയേ. എന്താണ് ഈ വഴിമധ്യേ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി അവരെ പുറകെ കൂടിയ രീതി. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാ അമൽ മുലായദ ഫർമായിയേ. എന്നാൽ ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്ന് നിങ്ങൾ നോക്കണം. ഖർസേ ഖാന പകാകി, വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട്, തോഷാലേക്ക്, അതൊരു പാത്രത്തിലാക്കി, ജംഗലമേ ജാത്തി, ഒരു കാട്ടിലേക്ക് പോവാണ്. മായ ഝോപ്പുടി, അവിടെ ഒരു കുടില്, ഉസ്മേ ഗുടിയ, അതിന്റെ അകത്ത് ഒരു വയസ്സായ സ്ത്രീ, ആഖോ കി അന്ധി ഔർ ദൈഫ് ഔർ ദാത് മുമേ നീ ചല്ലേ ഫിർനേ സേ മജ്ബൂർ, കണ്ണു കാണാത്ത, നടക്കാൻ കഴിയാത്ത, വായില് പല്ലില്ലാത്ത, മറ്റ് ശേഷിയൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു വയസ്സായ സ്ത്രീയാണ് അവിടെ. ആ സ്ത്രീക്ക് ബഹുമാനപ്പെട്ടവർ കൈകൊണ്ട് ഉരുളയാക്കി ഭക്ഷണം കൊടുക്കും. ആ പണി പൂർത്തിയാക്കിയിട്ടാണ് പള്ളിയിലേക്ക് നിസ്കാരത്തിനെത്തുക. കണ്ടോ, ബഹുമാനപ്പെട്ട സയ്യിദ്ന സിദ്ദീഖ്, അവർക്കൊരു സാനി തുല്യ സഹാബത്തിന്റെ കൂട്ടത്തിലില്ല. അമൽ ചെയ്യുന്ന അമല്, ജംഗൽ കുജാർ, വീട്ടിൽ നിന്ന് വനാന്തരങ്ങളിലേക്ക് ഇരുളായ സമയത്ത് അബൂ ഖാനാ ഖിലാകെ നമാസ് കു ആ, ഭക്ഷണം തീറ്റിച്ചിട്ടാണ് ആ വെളിച്ചം പരക്കുന്നതിന് മുമ്പ് പള്ളിക്കെത്തുന്നത്. എന്ന് മുതൽ തുടങ്ങിയതാണ് ആ പ്രവൃത്തി എന്ന് അറിയില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ദേഖലി, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അത് കണ്ടു. ജബ് സയ്യിദന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാ വിസാൽ ഹുവാ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പഹലാ കാം, ആദ്യത്തെ പണി, ഹദ്റത്ത് ഉമർ വൈസേ ഹി തോഷാലേക്ക് ബുയ്യാക്ക് പാസ് ഉസ് വഖ്ത് പഹുഞ്ചേ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അതേ സമയത്ത് തന്നെ പാത്രത്തിൽ ഭക്ഷണവുമാക്കിക്കൊണ്ട് ആ വയസ്സായ സ്ത്രീയുടെ വീട്ടിലെത്തി. ജബ് മൂമേ നിവാല ദിയേ ബുയ്യാക്കു, ആ വയസ്സായ സ്ത്രീയുടെ വായയിലേക്ക് ഉരുള വെച്ചു കൊടുത്തപ്പോൾ, ബുയ്യാക്ക് ആ ബോളിയേ, എന്താണ് ആ വയസ്സായ സ്ത്രീ പറയുന്നത്? സിദ്ദീഖ നിവാലാണ്, ഇത് സിദ്ദീഖിന്റെ കൈകൊണ്ടുള്ള ഉരുളയല്ല. കൈസേ പൈശാനി മാത്തു, എങ്ങനെ ഉമ്മ അങ്ങക്ക് ഇത് മനസ്സിലായത്? സിദ്ദീഖ് അപ്നെ മൂമേ നിവാല ചാപ്കെ മേരെ മൂമേ ദേതേ, സിദ്ദീഖ് സ്വന്തം വായ കൊണ്ട് അത് ചവച്ചതിന് ശേഷമാണ് എന്റെ വായിൽ ആ ഭക്ഷണം വെച്ചു തരാറുള്ളത്. അപ്പോൾ പറയാണ്, സിദ്ദീഖ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അമൽ കിയേ, എങ്ങനത്തെ അമൽ ചെയ്തു? അവരുടെ അമലിതാ നമ്മൾക്ക് ഏറ്റവും പ്രയാസകരമായ ഒരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. ഇതാണ് നന്മയുടെ അന്വേഷണം, ഇത് അള്ളാഹുവിന്റെ തൃപ്തിയുടെ അന്വേഷണ മാർഗങ്ങളാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? നിസ്ബത്തി, നമ്മൾക്ക് അങ്ങനത്തെ ബന്ധം തന്നെ ഇല്ല. മനസ്സിലായി? അതേ ദീൻ, ഇസ്ലാം, അതേ ഇസ്ലാം, അതേ നബി, അതേ കലിമ, അതേ അല്ലാഹു. എന്തുകൊണ്ട് വിദൂരത്തായി? അതിന് കാരണം ഇൽമ ഹാസിൽ നീ കര, ഇൽമ പഠിച്ചില്ല. അഗർ ഇൽമ ഹാസിൽ കർത്തേ, ഇൽമ സമ്പാദിച്ചിരുന്നെങ്കിൽ, അമൽ കർത്തേ, അമൽ ചെയ്യുമായിരുന്നു. അമൽ കർക്കേ, അമൽ ചെയ്തു, ഇഖ്ലാസ്, അതിന് നിഷ്കളങ്കത. കൈസാ ഇഖ്ലാസ്, എങ്ങനത്തെ നിഷ്കളങ്കത? മൂമേ ചബാകേ നിവാലാ ദേ രഹേ, വായയിൽ ചവച്ചുകൊണ്ടാണ് ഉരുള കൊടുക്കുന്നത്. യേ ഉലമാ മശായഖാ സുന്നേ വാലേ ബോൽനേ വാലേ ബോൽ റഹി അമൽ കർനേ വാലാ കോയി നീ ഇസ്കേ. ഈ സംഭവം ഉലമാക്കള്, മശായഖന്മാര് പറയുന്നവര്, പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അമല് ചെയ്യുന്നവരാരുമില്ല. മനസ്സിലായോ? ക്യാ കർന, എന്താ ചെയ്യേണ്ടത്? ഇൽമ ഹാസിൽ കരേ, ഇൽമ പഠിക്കുക. ഉസ് പർ പഹലേ അമൽ, അതിന്റെ മേൽ ആദ്യം അമല് ചെയ്യുക. വോ കോഴ്സ് മുക്കമ്മൽ,
ആ കോഴ്സ് പൂർത്തിയായ ദസ്തർ ബിഷാവായ പസുപ്ര വിരിച്ചിരിക്കുകയാണ്. റോട്ടി ബി ഹൈ ഖാന ബി ഹൈ ബിരിയാണി ബി റൊട്ടിയുണ്ട് ചോറുണ്ട് ബിരിയാണി നിങ്ങൾ എന്താ ചെയ്യാ പഹലെ റോട്ടി ആദ്യം റോട്ടി ഖാന കുറച്ച് ഭക്ഷണം ഉസ്കെ ബാദ് ബിരിയാണി അതിന്റെ ശേഷം ബിരിയാണി ഉസ്കെ ബാദ് മീഠ മധുരം സോ താലത്തേനെ ഇരിക്കാവി എല്ലാം കൂടി പ്ലേറ്റ് കിട്ടുക हम क्या करना നമ്മൾ എന്ത് ചെയ്യണം പഹലെ ഇൽമ് ആദ്യം ഇൽമ് ഇൽമ് സീകെ ഇൽമ് പഠിച്ചു അമൽ അമൽ ക്യാ ഇൽമ് സീകെ എന്താണ് ഇൽമ് പഠിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മേരാ ഹാജത് റവാ കായനാത് മേ കോയി നഹി എനിക്കുള്ള ആവശ്യങ്ങൾ നിർവഹിച്ചു തരുന്നവൻ ലോകത്ത് ഒരാളുമില്ല ജബ് ഹാജത് ഹുയി തുംകോ എപ്പോൾ നിങ്ങൾക്ക് ആവശ്യം നേരിട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാ കൈസ എങ്ങനെ ഇഖ്ലാസ് ബോൾന കളങ്കല്ലാതെ ഇഖ്ലാസോടെ പറയണം പാകെ ബോൾന എത്തിച്ചുകൊണ്ട് പറയണം സർക്കാരെ ദ്വാരം ഹംകോ പാബന്ദ് കിയേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചു ഏക് നമ്മക്ക കങ്കർ ഒരു ഉപ്പിന്റെ കല്ല് ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹ് ഹജത് പൂരി കരീങ്ങാതി നിങ്ങൾ ആവശ്യം അത് അല്ലാഹു ആണ് നടത്തുക യേ ശുഗുൽ മുസൽമാൻ കാ ഇതാണ് മുസൽമാന്റെ ശുഗൽ ജീവിതം മാറി മുസൽമാൻ അവൻ മുസൽമാനൻ അവൻ പിന്നെ ഫാസിഖും ഫാജിറുമാണ് മനസ്സിലായി അല്ലാഹു ആണ് എന്റെ കാര്യനിർവാഹകൻ ബച്ചി ബീമാറി പെൺകുട്ടി രോഗിയായി അല്ലാ ശിഫ ദേഗ അല്ലാഹു ശിഫ നൽകും ബച്ചി ബളി ഹുയി കുട്ടി വലുതായി അല്ലാ ബിയാഹ് കരേഗ കല്യാണ മാർഗം അല്ലാഹു ഉണ്ടാക്കും മനസ്സിലായി മുഷ്കിൽ തുമാരക്കോ ആകെ ഏത് പ്രയാസ പ്രശ്നം നിങ്ങൾ നേരിട്ടാലും തുമാരി സബാൻ പർ ഏക് വസീഫ നിങ്ങളെ നാവൻ തുമ്പത്ത് ഒരൊറ്റ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ വിർദേ സബാ ഇത് നാവൻ തുമ്പത്ത് തുമാരി സബാൻ പർ ബി ഈ സിക്കർ തുമാരെ ഖൽബ് മേ ബി ഈ സിക്കർ തുമാരി റൂഹ് മേ ബി ഈ സിക്കർ ജാരി ഹോന നിങ്ങളെ നാവും തുമ്പത്തും ഈ ദിക്കറ് നിങ്ങളെ ഹൃദയത്തിലും ഈ ദിക്കറ് നിങ്ങളുടെ റൂഹിലും ഈ ദിക്കറ് നടപ്പിലാവണം അല്ലാഹോ ഹാജത് മാബൂ സമജ് അല്ലാഹോ സാത്തി ഹാജത് മുഷ്കിൽ അള്ളാഹു താലാനെ നാവുകൊണ്ട് അവനാണ് ആരാധ്യൻ മഅബൂദ് എന്ന് പറയുന്നു. എന്നാ മറുഭാഗത്ത് അല്ലാഹു അല്ലാത്ത സൃഷ്ടികളാണ് കാര്യങ്ങൾ പരിഹരിച്ചു തരുന്നവര്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ നീക്കിത്തരുന്നവര്, രോഗം മാറ്റി തരുന്നത് ഒക്കെ സൃഷ്ടികളാണ് എന്നുള്ള ഇത് പ്രവൃത്തി, ഈ അറിവ് ഇത് ശിർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. അല്ലാഹു തആല അവന്റെ കാര്യത്തില് നബിക്ക് പോലും പ്രവേശനം നൽകിയിട്ടില്ല. അള്ളാഹു തആല അവന്റെ പരിശുദ്ധമായ പല സിഫത്തുകളും വിശേഷണങ്ങളും ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. പക്ഷേ ഉലൂഹിയത്ത് ആ പദവി റസൂലുള്ളാഹിക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. നാം ആ ഉലൂഹിയത്തുമായി കൊണ്ടാണ് കളിക്കുന്നത്. നാവുകൊണ്ട് ഉച്ചരിക്കുന്നു, പ്രവർത്തന മണ്ഡലത്തിൽ നിഫാക്ക് കാപട്യമാണ്. എന്താണ് പറഞ്ഞത്? പെൺകുട്ടിക്ക് രോഗം വന്നു, ബീവി ബീമാർ ഹുയി ഭാര്യ രോഗിയായി, വദു കർണ ഒതുക്കുക, നഫീൽ കാ അദാ കർ രണ്ട് റക്അത്ത് നഫിൽ നിസ്കരിക്കുക, അല്ലാഹ് സേ റുജൂ ഹോണ അല്ലാഹുവിനോട് റുജൂ ഹൈ അല്ലാഹ് പടച്ചവനെ ബീമാരി തൂ ദിയാ ഹൈ ശിഫാ തൂ ദേഗാ തേരി തേരെ ذات കി ഖസം കായനാത് മേ കോയി ശിഫാ ദേനേ വാലാ മേരി ബീവി കോ നീ ഹൈ തൂ ഹീ ശിഫാ ദേഗാ രോഗം നീ നൽകിയതാണ്, ശിഫ നീയാണ് നൽകുക, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. എന്റെ വിശ്വാസമാണ് ലോകത്ത് നീയല്ലാതെ എന്റെ ഭാര്യക്ക് ശിഫ നൽകുന്ന മറ്റൊരുത്തനില്ല. ഔലാദ് ഔർ ബീവി അല്ലാഹ് കി അമാനത്തേ ഹൈ മക്കളും ഭാര്യമാരൊക്കെ അല്ലാഹു നൽകിയ അമാനത്തുകളാണ്. തും ഖിയാനത്ത് നീ കർണ ആ അമാനത്തിന് നിങ്ങൾ ഖിയാനത്ത് ചെയ്യണം, നിങ്ങൾ അവിടെ വിശ്വസ്തത പുലർത്തി ജീവിക്കണം. അമാനത്ത് പുലർത്തോ അമാനത്ത് എന്ന് പറഞ്ഞാല് മൈസ്കാ മാലിക് നീ ഇതിന്റെ ഉടമസ്ഥൻ ഞാനല്ല, മേരെ പാസ് യേ ചീസ് റഖായി ഗയി ഹൈ
ഇതൊക്കെ എന്റെ അടുക്കൽ വെച്ചതാണ്. ഉസ്കി ഹിഫാദത് മേരെ സിമ്മേ, അതിനെ സൂക്ഷിച്ചു കൊണ്ടുപോകുക എന്നതാണ്